പത്തനംതിട്ടയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പേഴുംപാറയിൽ രാവിലെ 7 മണിക്ക് പെയിന്റിംഗ് തൊഴിലാളി കടുവയെ കണ്ടു. റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടതിന് പിന്നാലെ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. വനം വകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്ത് തിരച്ചിൽ നടത്തി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുവ പേടിയിലാണ് പത്തനംതിട്ട. ഇന്ന് രാവിലെയും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി അറിയുന്നു. തിരച്ചിൽ നടത്തിയതിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? വിവരങ്ങൾ എങ്ങനെ? അമീന, 6 ദിവസമായി തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പേഴുംപാറയിലാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഈ കടുവയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് സംഘവും മയക്കുവെടി വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ കടുവയെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവ തന്നെയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വടശ്ശേരിക്കരയിലും അതിനു മുന്നത്തെ ദിവസം മണിയാറിലും കടുവ എത്തിയിരുന്നു. എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ്. കടുവയെ പിടികൂടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ 4 സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. കടുവയെ കണ്ട പ്രദേശങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന മുന്നറിയിപ്പാണ് വനംവകുപ്പ് നൽകുന്നത്. വയനാട്ടിൽ നിന്നും തേക്കടിയിൽ നിന്നുമായി റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം കൂട് വെച്ച് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ കടുവയെ മയക്കുവെടി വെച്ച് വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും വനംവകുപ്പ് ഉള്ളത്. അമീന, ശരി, പത്തനംതിട്ട.